ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 7/10/2021 സ്പെഷ്യൽ തസ്തികയിലേക്ക് വേണ്ടി നടത്തിയ LD ചോദ്യപേപ്പർ. അപ്പോൾ ഈ ചോദ്യത്തിനെ സംബന്ധിച്ച് PSCയുടെ പുതിയ സിലബസ് അനുസരിച്ച് തയ്യാറാക്കിയ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ എല്ലാം നോക്കുമ്പോൾ തന്നെ മുൻകാല ചോദ്യങ്ങളിൽ നിന്നുള്ളത് അതിനോട് അനുബന്ധമായ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. നമ്മൾ മുൻകാല ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അതിനോട് അനുബന്ധമായ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മേഖലയിൽ അല്ലെങ്കിൽ പുതിയ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് വ്യക്തമായി ആൻസർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം LDC മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തി വരുന്ന മിഷൻ LDC 2021, LGS എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജേതാവ് എന്നൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ആരംഭം ഇതുവരെ PSC തുടങ്ങിയിട്ടില്ലാത്തവർക്കും ഇപ്പോൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു ബാച്ച് കോഴ്സാണ് ആരംഭം. തുടർന്നുള്ളത് പ്രയാണം. റിസർച്ച് ഓഫീസർ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ നടത്തി വരുന്നു. ദിശ, ഇതൊരു 80-ദിന ബാച്ച് കോഴ്സാണ്. +2 ലെവലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. കൂടാതെ ജേതാവ്, പിന്നെയുള്ളത് നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ബാച്ച് കോഴ്സുകൾ, അങ്ങനെ ഒട്ടനവധി ബാച്ച് കോഴ്സുകളും അതിനെ കൂടാണ്ട് ഒട്ടനവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റ് സീരീസും അതിനെ കൂടാണ്ട് PSCയുടെ ഏറ്റവും പ്രധാന ടോപ്പിക്കായ കറണ്ട് അഫേഴ്സും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. കൂടാതെ ഒട്ടനവധി പ്ലസ് ഫീച്ചേഴ്സും ഇതിൽ അവൈലബിളാണ്. അതായത് കംപ്ലീറ്റ് എക്സാം പ്രിപ്പറേഷൻ, മോക്ക് ടെസ്റ്റ് സീരീസ്, മറ്റു റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻ, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൈകാര്യം ചെയ്തു വരുന്നു. ഈ ക്ലാസ്സുകൾ മികച്ച ഓഫറിൽ ലഭിക്കുവാൻ R Academy 10 എന്ന കോഡ് എല്ലാവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആരാണ്? ഓപ്ഷൻ സി, ഫസൽ അലി. അപ്പോൾ ചോദ്യം എല്ലാം ഒത്തിരി തവണ ആവർത്തിച്ച ചോദ്യം. അപ്പോൾ നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ മൊത്തം അംഗങ്ങൾ 3 പേരാണ്. ഫസൽ അലി, മലയാളി ആയ സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഈ നമ്മുടെ ഈ ഒരു ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ ഇത് രൂപീകരിച്ചു അല്ലെങ്കിൽ നിലവിൽ വന്നു 1953. ഇവരുടെ നിയമം നിലവിൽ വന്നു എന്നാണ് 1956. ഇതനുസരിച്ചിട്ടാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിച്ചത്. അങ്ങനെ 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ ബി, ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പോൾ വ്യവസായത്തിൽ ഇപ്പോഴും PSCക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൃത്യമായി തന്നെ പഠിക്കാം. ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ഏതാണ്? 1830 ആരംഭിച്ച പോർട്ടനോവ. ലോകത്തിലെ ഇപ്പോൾ നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായം, അതിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായ സ്ഥാപനം ഏതാണോ? ബൊക്കേറോ, ജാർഖണ്ഡ്. എന്നാൽ ഇന്ത്യ ലാഭത്തിൽ ഓടുന്നത് ആ വാക്കിൽ തന്നെയുണ്ട്, ലാഭം പോർ ഫീലായി, ലാഭം ഫീലായി. അതങ്ങനെ പഠിക്കുക. നമ്മുടെ ഈ വ്യവസായ സ്ഥാപനങ്ങളെ, ഇരുമ്പുരുക്ക് ഇതിനെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ സെയിലാണ്. അതായത് SAIL, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് കമ്പനി ഏതാണ്? കുൾട്ടി. 1870 ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കും. ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക്. എന്നാൽ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്കുശാല ചോദിച്ചാൽ അത് 1830 പോർട്ടനോവ. എന്നാൽ ഇന്ത്യയിലെ ആദ്യ വൻകിട ഇരുമ്പുരുക്ക് ചോദിച്ചാൽ അതേതാണ്? കുൾട്ടിയാണ്, പശ്ചിമ ബംഗാൾ. ഇനി
പഠിക്കുക, വിജയസാഗർ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ഏത് സംസ്ഥാനത്തിലാണ്? കർണാടക. എന്താണ് വിജയ നഗര സാമ്രാജ്യം? അതെങ്കിലും ഓർത്തിരിക്കുക, അതും കർണാടകയാണല്ലോ. അപ്പോൾ അതങ്ങനെ കണക്ട് ചെയ്ത് ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ടിസ്കോ. ഇന്ത്യയിലെ ആധുനിക ഇരുമ്പുരുക്ക് വ്യവസായ ശാല ഏതാണ്? ടിസ്കോ. നിലവിൽ വന്നു എന്നാണ്? 1907. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സുവർണരേഖ നദിയുടെ തീരത്തുള്ള വ്യവസായ ശാലയാണ് ഈ ടിസ്കോ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായ ശാലയാണ് ടിസ്കോ. ഫുൾ ഫോം എന്താണ്? ടാറ്റ അയൺ സ്റ്റീൽ കമ്പനിയാണ് ടിസ്കോയുടെ പൂർണ്ണരൂപം. നമുക്കിനി അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി, പി എസ് സിയുടെ സ്ഥിരം ചോദ്യം ആരാണ്? മറ്റാരുമല്ല, പഴശ്ശിരാജ. അപ്പോൾ പുരളിശെമ്മൻ, കേരള സിംഹം, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നു ആര്? നമ്മുടെ പഴശ്ശിരാജ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേ 1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഓർക്കുക, അല്ലെങ്കിൽ ഇത് ഒരുപാട് തവണ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 1 ഏതാണ്? അലഹബാദ് ഹാൽഡിയ. രണ്ടാമത്തേത് ഏതാണ്? സാദിയ ധൂബ്രി. രണ്ടാമത്തേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സാദിയ ധൂബ്രി. ഏത് നദി? ബ്രഹ്മപുത്ര നദി. കേരളത്തിൽ ഉള്ളത് ഏതാണ്? കൊല്ലം, കോഴിക്കോട്. മൂന്നാമത്തേത്, അതായത് NW3 നാഷണൽ വാട്ടർവേ, അത് കേരളത്തിൽ ഉള്ളത് എത്രാമത്തെയാണ്? മൂന്നാമത്തെയാണ്. കണക്ട് ചെയ്യുന്നു കൊല്ലം, കോഴിക്കോട്. നാലാമത്തെ ഏതാണ്? കാക്കിനാട, പുതുച്ചേരി. അപ്പോൾ നാഷണൽ വാട്ടർവേ 4 ഏതാണ്? കാക്കിനാട, പുതുച്ചേരി. അടുത്ത ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം? ആരൊക്കെയാണ്? ഓപ്ഷൻ ബി CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടി എന്നാ നിലവിൽ വന്നത്? 1923. ഇത് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ചോദിക്കാം, ഏത് സമ്മേളനമാണ്? ഗയ സമ്മേളനം. ആദ്യ സമ്മേളനം നടന്നു അലഹബാദ്. ആദ്യ സമ്മേളനം അലഹബാദ്. പ്രസിഡന്റ് ആരായിരുന്നു? CR ദാസ്. അപ്പോൾ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, തിരിഞ്ഞു പോകരുത്. പ്രസിഡന്റ് CR ദാസ്, അതായത് പ്രസി, അതിൽ നിന്ന് C4 CR ദാസ് എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. സെക്രട്ടറി ആരായിരിക്കും? അപ്പോൾ മോത്തിലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ്? 73.4 ലക്ഷം ചതുശ്ര കിലോമീറ്റർ. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ്. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം കേരളത്തിൽ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇല്ലാത്തത് ഏതാണ്? മരുപ്രദേശം. അടുത്ത ചോദ്യം, ചേരിചേര പ്രസ്ഥാനം രൂപവത്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ബന്ദൂം സമ്മേളനം. അപ്പോൾ തെറ്റിപ്പോകരുത്, ബൽഗ്രേഡും ബന്ദൂമും തിരിഞ്ഞു പോകരുത്. അപ്പോൾ ചേരിചേര പ്രസ്ഥാനം നാം എന്ന രൂപം കൊണ്ടത് 1961. ഇപ്പോൾ അംഗങ്ങൾ ചോദിച്ചാൽ 120 അംഗരാജ്യങ്ങളാണ്. ഈ ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചു അതാണ് ആരാണ്? VK കൃഷ്ണമേനോൻ. ഇനി ഇത് രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം ബന്ധുവും, അത് വർഷമെന്നാണ്? 1955. ആദ്യ സമ്മേളനം 1961 ബൽഗ്രേഡിൽ വച്ച് നടന്നു. അപ്പോൾ രൂപീകരിക്കാൻ കാരണമായത് വേറെ, ആദ്യ സമ്മേളനം വേറെ, അത് തിരിഞ്ഞു പോകരുത്. അപ്പോൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ബന്ധുവും 1955, ആദ്യ സമ്മേളനം 1961 നമ്മുടെ ബൽഗ്രേഡ്. ഇനി 1987 രൂപം കൊണ്ട നാമിൻ്റെ അനുബന്ധ കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്ക ഫണ്ടാണ്. AFRICA ആഫ്രിക്ക ഫണ്ട്. ഇതിൻ്റെ ആദ്യ ചെയർമാൻ ചോദിച്ചാൽ മറ്റാരുമല്ല, രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ഓപ്ഷൻ സി ബ്യാരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം, ഫ്രഞ്ച് വിപ്ലവം. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്ക്, മഞ്ഞുതിനി എന്നറിയപ്പെടുന്ന ചിനൂക്ക്. അടുത്ത ചോദ്യം,
കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയെന്നാണ് എഴുതാനാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഖാരിഫ് നെല്ല്, അത് ശരിയാണോ? ശരിയാണ്. റാബി പരുത്തി, പരുത്തി ഖാരിഫ് വിള തന്നെയാണ്. അപ്പോൾ രണ്ട് തെറ്റ്. മൂന്ന് സെയ്ദ് പഴവർഗ്ഗങ്ങൾ, അപ്പോൾ ശരി ഏതൊക്കെയാണ്? ഒന്ന് മൂന്ന് മാത്രം, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് എന്ത്? വാണിജ്യ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഓപ്ഷൻ സി, മൂന്ന് നാല്, അതൊക്കെ ഏതൊക്കെയാണ്? ഭീലായ് ഏത് സംസ്ഥാനത്താണ്? ഭീലായ് ഛത്തീസ്ഗഡാണ്. റൂർക്കല ജർമ്മനിയുടെ സഹായത്തോടു കൂടി ഒഡീഷ, ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി പശ്ചിമ ബംഗാൾ, ശരിയാണ്. ബൊക്കേറോ ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടുകൂടി. അപ്പോൾ ശരിയായത് മൂന്നും നാലും, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി, ശരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി, അപ്പോൾ അതും ശരിയാണ്. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്, അതും ശരിയാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയാണ്, ജാർഖണ്ഡ് സംസ്ഥാനം, ജാറിയ. എന്നാൽ കൽക്കരി ഖനി ചോദിച്ചാൽ അത് റാണിഗഞ്ച്. അപ്പോൾ തെറ്റ് നാലാമത്തെ തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി, രണ്ട് മൂന്ന്, സോറി ബി ആണ് ആൻസർ, ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ശരിയായിട്ട് ഉള്ളത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി ഉള്ള മാറ്റത്തിൽപ്പെടുന്നവ, അപ്പോൾ ഉദാരവൽക്കരണം അതുമായി ബന്ധപ്പെട്ട മാറ്റത്തിൽപ്പെടുന്നവ ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഒന്ന് രണ്ട് മൂന്ന്. അതായത് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, അപ്പോൾ ഇത് രണ്ടും സെയിം തന്നെയാണ്. കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. അടുത്ത നാലാമതുള്ളത്, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി, അപ്പോൾ അതാണ് ഇതിൽ വരാത്തത്. അപ്പോൾ ഉദാരവൽക്കരണത്തിന് ഫലമായി ഉള്ള മാറ്റത്തിൽപ്പെടുന്നവ ഏതാണ്? ഒന്ന് രണ്ട് മൂന്ന് എന്നിവ. അടുത്ത ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഒന്നാമത്തേത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. UNDP 2021 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ഫാൻസി നമ്പറാണ് 131. പഠിക്കുക, 131. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത്? ഒന്ന് നോക്കാം. മതഭാഷ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം, ഇതെവിടെയാണ് പറയുന്നത്? ആർട്ടിക്കിൾ 30 പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത് അല്ല. അപ്പോൾ ഒന്ന് ക്യാൻസൽ. ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. അപ്പോൾ ഇത് മൂന്നും ഇതിൽ ഉൾപ്പെടുന്ന തന്നെയാണ്, ഉൾപ്പെടാത്തത് ഒന്ന് മാത്രം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഒട്ടനവധിയുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.